പിടിക്കാൻ ഇത്രയും വൈകിയതിന് പിന്നിൽ പോലീസിന്റെ കള്ളക്കളി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. തെളിവുകൾ നശിപ്പിക്കാൻ വിദ്യയ്ക്ക് സർക്കാർ തലത്തിലും സഹായം ലഭിച്ചു. ഇന്നലത്തെ അറസ്റ്റ് നാടകമാണ്. നിഖിലിനും തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം കൊടുത്തുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതുപോലെ കുളം തോണ്ടിയ ഒരു കാലഘട്ടവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പരീക്ഷ എഴുതാതെ വിജയിക്കുന്ന സംഭവങ്ങൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന യൂണിവേഴ്സിറ്റിക്കുള്ള റിപ്പോർട്ടുകൾ, കോളേജ് അധ്യാപക നിയമനത്തിന് വ്യാജ ഡിഗ്രിയുമായി വരുന്ന കോളേജിൽ താൽക്കാലിക അധ്യാപകരായി നിയമനം ലഭിക്കുന്ന സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോകുന്ന സംഭവങ്ങൾ, ഇതെല്ലാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്ത് തരിപ്പണമാക്കിയ സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്.